അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഹിബ്ബീങ്ങളെ, ഇന്ന് നിങ്ങളോട് ഓർമ്മപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ഖുർആനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ആയത്താണ്. വളരെ ഗൗരവത്തോടു കൂടെ നാം കാണേണ്ട, നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടുവരേണ്ട ഒരു വിഷയമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് കാണാം, لن تنالوا البر حتى تنفقوا مما تحبون. എന്താ ഈ ആയത്തിന്റെ അർത്ഥം? നിങ്ങളെന്ന് ഒരാളും ഗുണത്തിനെ, അല്ലാഹുവിന്റെ അനുഗ്രഹത്തിനെ എത്തിക്കുകയില്ല, നന്മയവൻ എത്തിക്കുകയില്ല ഏതുവരെ? ഹത്ത തുംഫിക്കു മിമ്മാ തുഹിബ്ബൂൻ, അവന്റെ കയ്യിലുള്ളത്, അവൻ ഇഷ്ടപ്പെടുന്ന ഒന്ന് അവൻ ചെലവ് ചെയ്യുന്നതുവരെ. വല്ലാത്തവര് ഗൗരവത്തോടു കൂടെ വിശദീകരിക്കേണ്ട, ഗൗരവത്തോടു കൂടെ കാണേണ്ട ഒരു വിഷയമാണ്, ഒരു ആയത്താണ്. എന്താണ് അല്ലാഹു സുബ്ഹാനഹു തആല ഇതിൽ നമ്മെ ഉദ്ദേശിച്ചത്? എന്താ ഇതിൽ അല്ലാഹു പറയാൻ നമ്മെ പഠിപ്പിച്ചത്? എന്താണ്? നാം ധാരാളം സദഖ കൊടുക്കുന്നവരായിരിക്കാം, ധാരാളം ഭക്ഷണങ്ങൾ പാവപ്പെട്ടവർക്ക് നാം വിതരണം ചെയ്യുന്നവരായിരിക്കാം, ഇങ്ങനെ നല്ല കാര്യങ്ങളൊക്കെയും ചെയ്യുന്നവരാണെങ്കിലും ഈ സേവന പ്രവർത്തനം ചെയ്യുമ്പോഴൊക്കെയും നാം മറ്റുള്ളവർക്ക് സഹായം ചെയ്യുന്ന സമയത്തൊക്കെയും നാം ചിന്തിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ആ കൊടുക്കുന്ന വസ്തുക്കൾ നല്ലതായിരിക്കണം. അത്താ തുംഫിക്കു മിമ്മാ തുഹിബ്ബുൻ, കൊടുത്തത് കൊണ്ടായില്ല. നമ്മൾക്കൊരു സ്വഭാവമുണ്ട്, പാവപ്പെട്ടവർക്ക് എന്തെങ്കിലും കൊടുക്കാൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ നാം മുന്തിയത് ഒരിക്കലും നാം കൊടുക്കില്ല. മുന്തിയത് ഒരിക്കാൻ കൊടുക്കാൻ നമ്മളെ മനസ്സ് കേൾക്കുകയില്ല. നാം വസ്ത്രം കൊടുക്കുകയാണെങ്കിലും അവിടെയും നാം കൊടുക്കുന്നത് താന്നതാണ്. ഇനി ഭക്ഷണം കൊടുക്കുകയാണെങ്കിലും, അതിനേക്കുള്ള അരി വാങ്ങിയിട്ട് കൊടുക്കുകയാണെങ്കിലും അവിടെയും അങ്ങാടിയിൽ പോയി നാം ചോദിക്കുന്നത് കൊടുക്കാനുള്ള അരി എന്ന രീതിയിലാണ്. നമ്മൾക്ക് ഭക്ഷിക്കുന്ന അരിയാണെങ്കിലോ നല്ല മുന്തിയം അതാണ്, പക്ഷെ കൊടുക്കാനുള്ളതോ അത് താന്നത്. ഇങ്ങനെയുള്ളൊരു ചിന്തയിലാണ് നാം പലപ്പോഴും സഹായം ചെയ്യുന്നത്. അതൊരു വല്ലാത്തൊരു മോശപ്പെട്ട ഒരു വിഷയമാണ്. അങ്ങനെയല്ല നമ്മൾ സഹായം ചെയ്യേണ്ടത്. നമ്മളിൽ ഉള്ളത്, നമ്മൾക്ക് ഇഷ്ടമുള്ളതിൽ നിന്ന് ചെലവ് ചെയ്യുമ്പോഴാണ് അത് ഏറെ പുണ്യമുള്ളതും ഏറെ ഇഷ്ടമുള്ളതും അള്ളാഹു പൊരുത്തപ്പെടുന്നതും ആകുന്നതാണ് എന്നാണ് മഹാന്മാരെ നമ്മെ പഠിപ്പിക്കുന്നത്. വളരെ ഗൗരവത്തോടെ ഈ കാര്യം നാം ചിന്തിക്കണം. ഈ ആയത്ത് ഇറങ്ങിയപ്പോൾ സ്വഹാബാക്കളിലെ പല സ്വഹാബാക്കളും സുബ്ഹാനല്ലാഹ്, ഈ ആയത്തിലേക്ക് ഒരു അമൽ ഞാൻ ചെയ്യണമല്ലോ എന്ന് കരുതികൊണ്ട് എത്രയോ സ്വഹാബാക്കൾ അവരെ കയ്യിലുള്ള മുന്തിയതായ സ്വത്തുക്കൾ, മുന്തിയതായ വസ്തുക്കളൊക്കെ ഈ മുത്തുനബിയുടെ സന്നിധിയിൽ എത്തിച്ചുകൊണ്ട് അവർ പറയുമത്രേ, നബിയെ ഇതാ എനിക്കേറെ ഇഷ്ടമുള്ള വസ്തുക്കളാണിത്, അതാ അള്ളാഹു തന്നെ പറഞ്ഞിട്ടുള്ളത്, ഇഷ്ടമുള്ള വസ്തുക്കൾ സഹായം ചെയ്യുന്നതുവരെ, ചെലവ് ചെയ്യുന്നതുവരെ അവൻ നന്മ എത്തിക്കുകയില്ല, അതുകൊണ്ട് ആ നന്മ എനിക്ക് കിട്ടണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് നബിയെ ഇതാ ഞാൻ ഏറെ ഇഷ്ടമുള്ള ഒരു വസ്തു അവിടത്തേക്ക് സന്നിധിയിലേക്ക് ഞാൻ എത്തിച്ചിട്ടുള്ളത് എന്ന് പല സ്വഹാബാക്കളും പറഞ്ഞ സംഭവങ്ങളൊക്കെ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. ആ കൂട്ടത്തിലാണ് ബഹുമാനപ്പെട്ട അബൂ തൽഹത്തുൽ അൻസാരി റളിയല്ലാഹു, അവിടത്തേക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു ബൈറുഅ എന്നുള്ള ഒരു തോട്ടമുണ്ടായിരുന്നു. ആ തോട്ടം മൊത്തം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിലേക്ക് വന്നുകൊണ്ട് നബിയെ ആ നേരത്തെ അവിടുന്ന് പഠിപ്പിച്ച ആയത്തിന് അമൽ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് നബിയെ, ആ അല്ലാഹു പറഞ്ഞ ആ ബിർറ്, ആ ഗുണം എനിക്ക് കിട്ടണം, അതിനു വേണ്ടിയാണ് നബിയെ ഈ പറഞ്ഞ തോട്ടം മൊത്തം അവിടത്തേക്ക് ഞാൻ അവിടുത്തെ കയ്യിൽ ഞാൻ ഏൽപ്പിക്കുകയാണ് നബിയെ. അവിടെ നിന്ന് എന്ത് ഉദ്ദേശം വെച്ച്, ഏത് രീതി, ആർക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തോ നബിയെ എന്ന് അവിടെ നിന്ന് ബഹുമാനപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ആ കൂട്ടത്തിൽ എന്നെ ബഹുമാനപ്പെട്ട സെയ്ദ് റളിയല്ലാഹു അൻഹു അവിടത്തേക്ക് ഏറെ ഇഷ്ടമുള്ള ഒരു കുതിര അവിടുത്തെ കയ്യിലുണ്ടായിരുന്നു. ആ കുതിരയും അള്ളാഹുവിന്റെ റസൂലിന്റെ അടുത്തേക്ക് കൊണ്ടുവന്ന് പറഞ്ഞു, യാ റസൂലുള്ളാഹ്, എനിക്കേറെ ഇഷ്ടമുള്ള ഒരു കുതിരയാണ് നബിയെ, പക്ഷേ അവിടെ നിന്ന് അള്ളാഹു പറഞ്ഞൊരു ആയത്തുണ്ടല്ലോ, അത് കേൾക്കുമ്പോൾ വല്ലാത്ത സന്തോഷമാകുകയാണ്. ലൻ തനീലുൽ ബിർറ ഹത്ത തുംഫിക്കൂ മിമ്മാ തുഹിബ്ബൂൻ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒന്ന് ചെലവ് ചെയ്യുന്നതുവരെ നിങ്ങൾ നന്മ എത്തിക്കുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല നബിയെ, അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് സ്വീകരിക്കണം
റസൂലേ സ്വഹാബാക്കളൊക്കെയും പലവരും അവരെ കയ്യിലുള്ളതൊക്കെയും മുത്തുനബിയെ ഏൽപ്പിക്കുകയാണ്. ഇവിടൊക്കെയും നാം ചിന്തിക്കേണ്ടത് നാം നമ്മുടെ കയ്യിലുള്ളതൊക്കെയും കൊടുക്കണമെന്നല്ല, കൊടുക്കുന്ന സമയത്ത് അത് ചെറുതാണെങ്കിലും കുറച്ചാണെങ്കിലും ഒരു നല്ലത് കൊടുക്കുന്ന ആൾക്ക് ആ കൊടുക്കപ്പെട്ട ആൾക്ക് ഉപകരിക്കാൻ പറ്റുന്ന രീതിയിൽ നല്ല രീതിയിൽ കൊടുത്തു എന്ന് മാത്രം പറയാൻ തക്ക രീതിയിൽ ആകരുത്, ആ കൊടുക്കപ്പെട്ട ആൾക്ക് ഉപകരിക്കുന്ന രീതിയിൽ വസ്തുക്കളാകണം. അത് കുറേ കാലം അവനക്ക് യൂസ് ചെയ്യാനും അത് ഉപകാരപ്പെടണം. അല്ല, നീ കൊടുത്തതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് നശിഞ്ഞു പോകുന്ന വസ്തുക്കളായാൽ നീ കൊടുത്തത് കൊണ്ട് എന്ത് ഉപകാരമാണ്? നീ കൊടുത്തു എന്നല്ലാതെ വേറെ അതുകൊണ്ട് എന്ത് കിട്ടാനാണുള്ളത്? അതുകൊണ്ട് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കണം. നാം കൊടുക്കുന്നത് എത്ര ചെറുതാണെങ്കിലും പ്രശ്നമല്ല, അത് എത്ര കുറവാണെങ്കിലും പ്രശ്നമല്ല, ഒരു ഗൗരവത്തോടു കൂടെ ചിന്തിക്കേണ്ട ഒരു നല്ലത് പോലും കൊടുക്കാൻ നാം ശ്രമിക്കണം. എല്ലാവരിലേക്കും നല്ലത് എത്തിക്കാൻ കൊടുക്കണം. അവർ നമ്മളെ പോലെ ആഗ്രഹമുള്ളവരാണ്, അവരും നമ്മളെ പോലെ മനുഷ്യന്മാരാണ്. അവർക്കും പല വസ്തുക്കളും മുന്തിയത് കൊടുത്താലേ അവർക്ക് നല്ല രീതിയിൽ അത് യൂസ് ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പോൾ പാവപ്പെട്ടവർക്ക് കൊടുക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ ഒരു നല്ലത് മുന്തിയത് തിരഞ്ഞെടുക്കണം. അതാണ് നല്ലൊരു സ്വഭാവം, അതായിരിക്കണം നമ്മളെ സ്വഭാവം. പലപ്പോഴും നമുക്കുള്ളൊരു വല്ലാത്തൊരു ദുഷിച്ച സ്വഭാവമാണ് കൊടുക്കുന്നവർക്ക് എന്ന് നാം മാറ്റിവെക്കുമ്പോൾ നമ്മളെ വീട്ടിലുള്ളത് അല്ലെങ്കിൽ നമ്മളെ വസ്ത്രങ്ങളെ ഭാഗത്ത് ആകെ അവിടെ നിന്ന് താന്ന വസ്തുക്കളാണ് നാം തിരഞ്ഞെടുക്കുന്നത്. അതൊരിക്കലും നല്ല സ്വഭാവങ്ങളല്ല എന്ന് നാം വളരെ ഗൗരവത്തോടു കൂടെ ചിന്തിക്കണം. വളരെ ഗൗരവത്തോടു കൂടെ ഈ കാര്യം നാം കൈകാര്യം ചെയ്യണം. നല്ല രീതിയിൽ നല്ല നല്ല കാര്യങ്ങളൊക്കെയും സദഖ ചെയ്തുകൊണ്ട് അള്ളാഹു പറഞ്ഞ ലൻ തനാലുൽ ബിർറ ആ ബിർറിലെത്തിക്കുന്നവരിൽ നമ്മളും പെടണം. നമ്മളെ കൊണ്ടും സാധിക്കും, അള്ളാഹു സാധിപ്പിച്ചു തരട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഇൻഷാ പുതിയ വിഷയമായി വീണ്ടും കാണാം. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.